കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കൂടങ്ങാടിയിലെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പന്നിക്കൂട് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും ജാഗ്രതാ സമിതി യോഗം ആവശ്യപ്പെട്ടു. യോഗം മുഖം സബ് ഇൻസ്പെക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു. പന്നിക്കോടും പരിസര പ്രദേശങ്ങളിലും ജനജീവിതം ദുസ്സഹമാക്കുന്ന ലഹരി മാഫിയയെ അമർച്ച ചെയ്യണമെന്നും പന്നിക്കോട് സ്ഥിരം പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും ജാഗ്രത സമിതി യോഗം ആവശ്യപ്പെട്ടു. നിലവിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മദ്യമയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും പൊടിപൊടിക്കുകയാണ്. പുറംനാടുകളിൽ നിന്ന് വരുന്നവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗം മുഖം സബ് ഇൻസ്പെക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ പ്രതികരണം, റിയാക്ഷൻ, നമ്മളെ വിളിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഇവർ ഒരേ സമയത്ത് ഇവർ നമ്മളോട് ചൂടാവും. ആ സമയത്ത് തന്നെ ഇവർ കാല് പിടിക്കുമ്പോൾ സംസാരിക്കും, പെട്ടെന്ന് ഇവർ പൊട്ടിത്തെറിക്കും, പിന്നെ കരയും. ഇതൊക്കെ ഇവർ കാണിക്കും. നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യാവകാശവും മറ്റേ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പഴയ രീതിയിൽ നമുക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മളെ വീടും പരിസരവും ചുറ്റുപാടുകളിലുള്ളവരാണ്. ഒരു കണ്ണ്, ഒരു കെയർ എപ്പോഴും. നമ്മൾ ഒരിക്കലും ആരെയും വിട്ടുപോകില്ല. അത് ആൺകുട്ടികളല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അതാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലിപ്പം മാറ്റമില്ല. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുക്കുന്ന് അധ്യക്ഷനായി, പഞ്ചായത്ത് അംഗം രതീഷ് കളക്കുടിക്കുന്ന്, സി ഫസൽ ബാബു, മജീദ് പുതുക്കുടി, സി ഹരീഷ്, ഹരിദാസൻ പരപ്പിൽ, അഭിഷേക്, മജീദ് കൂവപ്പാറ, അശോകൻ എടോപ്പറ്റ, മുഹമ്മദ് പുളിക്കൽ, യു പി മുഹമ്മദ്, രാജൻ പരപ്പിൽ, ഷക്കീർ വാവ, സി കെ റസാഖ്, കെ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.